Good morning, students. Today we are taking the extended reading portion from the textbook. Are you ready for my class? Okay, let's be start the class. The heading was the magic mirror. You already know the word meaning mirror. Mirror endu parayan endana kannadi. The word meaning magic. What do you mean by magic? നമ്മൾ ഇന്ന് ഒരു കണ്ണാടിയുടെ കഥയാണ് പഠിക്കാൻ പോകുന്നത്. അതും വെറും ഒരു കണ്ണാടിയല്ല, ഒരു മാന്ത്രിക കണ്ണാടി. അപ്പൊ നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാണോ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കുട്ടികളുടെ കഥയാണ്. നിങ്ങളുടെ വയസ്സ് പോലെയല്ല, അതേ വയസ്സുള്ള രണ്ട് കുട്ടികളുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അമ്മുവിൻ്റെയും അരുണിൻ്റെയും. അവരൊരു മാന്ത്രിക കണ്ണാടി ഉപയോഗിച്ച് ഒരു മാന്ത്രിക ലോകത്തോട്ട് പോവുകയാണ്. ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഹാവിംഗ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വേർ ബോർഡ്. ഇതാണ് നമ്മുടെ കഥയുടെ ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ. നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു മഴയുള്ള ദിവസം, അതും ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. ഓണെ റെയിനി ആഫ്റ്റർനൂൺ, മഴയുള്ള ദിവസം. ഹാവിങ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വേർ ബോർഡ്. ഒന്നും ചെയ്യാനില്ലാതെ അമ്മുവും അമ്മയുടെ സഹോദരനായ അരുണും ബോറടിച്ചിരിക്കുകയായിരുന്നു. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് ദ റെയിൻ. അപ്പൊ അവരെന്ത് തീരുമാനിച്ചു? ഒന്നും ചെയ്യാൻ ഇല്ലാത്ത ഈ സമയത്ത് പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അവർ ആ മഴയെ നോക്കിയിരിക്കുകയായിരുന്നു. ടു പാസ് ടൈം ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. അങ്ങനെ പറഞ്ഞാല് ഈ വെറുതെ ഈ ബോറടിച്ചിരിക്കുന്ന ഈ സമയത്ത് അമ്മുവും അരുണും എന്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു? വീടിന്റെ മച്ചൻപുറത്ത്, അതായത് ചട്ടിൻപുറത്ത് പോയിട്ട് അവിടെ പണ്ട് കാലങ്ങളിലെല്ലാം നമ്മുടെ വീട്ടിലെ ഉണ്ടായിരുന്നു തട്ടിൻപുറങ്ങൾ. അവിടെ എന്തായിരുന്നു നമ്മൾ വെക്കുക? പഴയ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അതേപോലെ അമ്മുവിൻ്റെയും അരുണിൻ്റെയും വീടിനകത്തുള്ള തട്ടിൻപുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി അവരുടെ സമയം ചിലവഴിക്കാന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോവാണ് തട്ടിൻപുറത്തോട്ട്. ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. നമ്മുടെ ഈ തട്ടിൻപുറ എങ്ങനെയുള്ളതാണ്? പൊടി പിടിച്ചതും ഇരുട്ട് നിറഞ്ഞതുമാണ്. They came across a mirror which was surprisingly clean and shiny. അങ്ങനെ തട്ടിൻപുറത്ത് അവർ കയറി നടക്കുകയാണ്. ആ സമയത്താണ് അവരുടെ കണ്ണില് ഒരു പ്രത്യേക തരം, ഒരു തിളങ്ങുന്നതും നല്ല വൃത്തിയുള്ളതുമായിട്ടൊരു കണ്ണാടിയുടെ മുന്നിലെത്തി. പൊതുവെ നമ്മുടെ മച്ചൻപുറത്തുള്ള കണ്ണാടികളൊക്കെ എങ്ങനെയുള്ളതായിരിക്കും? മൊത്തം പൊടി പിടിച്ചതും അഴുക്ക് നിറഞ്ഞതെല്ലാം ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ കണ്ണാടി എങ്ങനെയുള്ളതാണ്? വൃത്തിയുള്ളതും നല്ല തിളങ്ങുന്നതുമായിട്ടുള്ള ഒരു കണ്ണാടിയുടെ മുന്നിലാണ് അവരെത്തിയത്. ദേ കെയിം അക്രോസ് എ മിറർ. അവരങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു മാന്ത്രിക കണ്ണാടിയുടെ മുന്നിൽ എത്തിപ്പെട്ടു. വൈൽ ദേ ലുക്ക്ഡ് അറ്റ് ദേർ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ്, ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക്ക് ഫയർ. അങ്ങനെ അവർ തട്ടിൻപുറത്തുള്ള ആ കണ്ണാടി കണ്ടു. വൈൽ ദേ ലുക്ക്ഡ് അറ്റ് ദേർ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ്, ആ കണ്ണാടിയിൽ നോക്കിയ സമയത്ത് അവരുടെ പ്രതിബിംബം ആ കണ്ണാടിക്കകത്ത് കണ്ടു. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക്ക് ഫൈവ്. അപ്പം നമ്മുടെ ആ തട്ടിൻപുറത്ത് എന്തുകൂടി ഉണ്ട്? ഒരു ക്ലോക്ക് കൂടി ഉണ്ട്. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക്ക് ഫൈവ്. ആ
കണ്ണാടി പാസ് ചെയ്തു പോയ സമയത്ത് അവരുടെ റിഫ്ലക്ഷൻ അവരുടെ പ്രതിബിംബം ആ കണ്ണാടിക്കകത്ത് കണ്ട സമയത്ത് ആ തട്ടിൻപുറത്തുള്ള ക്ലോക്കിനകത്ത് സമയം എത്ര അടിച്ചു? 5 മണി അടിച്ചു. വൺസ് മോർ ഐ റീഡ് ദ പാരഗ്രാഫ് അഗെയിൻ. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഹാവിംഗ് നത്തിങ് ടു ഡു, അമ്മ ആൻഡ് ഹർ ബ്രദർ അരുൺ വേർ ബോർഡ്. സോ ദെ സാറ്റ് ലുക്കിംഗ് ഔട്ട് ദ റെയിൻ. To pass time, they decided to explore the attic of their home. The attic was dark and dusty. They came across a mirror which was surprisingly clean and shining. While they looked at the reflection in it, the old grandfather clock in the attic struck 5. Let's continue the second paragraph. That's weird, Arun said. I thought the clock was junk. Appa enda Arun enda parayunnathu? That's weird. Idu valare vichithramayirikkunnu. Endanu avaru ammu Arunum aa kannadi pass cheytha adhe samayathu kannadikku munnile avarude prathibimbam kanda adhe samayam machipurathulla clockinagathu samayam anchidichu. അരുൺ പറയാണ് ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക്. അപ്പൊ അരുൺ പറയാ, അരുൺ എന്ത് വിചാരിച്ചു? ഈ ക്ലോക്ക് ജങ്ക് ആണെന്ന്, മോശമായിട്ടുള്ള അല്ലെങ്കിൽ നടക്കാത്ത ഒരു ക്ലോക്ക് ആയിരിക്കും എന്ന് അവര് വിചാരിച്ചു. ദേ ഫെൽറ്റ് ദ മിറർ വാസ് കോളിംഗ് ദം. അവരെന്ത് വിചാരിച്ചു? ആ കണ്ണാടി അവരെ രണ്ടുപേരെയും വിളിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ്സ് ടുവേർഡ്സ് ദ മിറർ. അരുൺ കണ്ണാടിക്കകത്തേക്ക് കൈ നീട്ടി. ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വേർ വാട്ടർ. അങ്ങനെ പറഞ്ഞാല് നമ്മൾ വെള്ളത്തിനകത്തോട്ട് കൈ ഇടുന്നത് പോലെ, കൈ ഊഴ്ന്നു പോകുന്നത് പോലെ അവരുടെ കൈ കണ്ണാടിക്കകത്തോട്ട് പോയി എന്നാണ് പറയുന്നത്. He withdrew his hand hastily. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് പെട്ടെന്ന് അരുൺ അവരെന്ത് ചെയ്തു? അരുൺ എന്ത് ചെയ്തു? കൈ പെട്ടെന്ന് പുറകിലോട്ട് വലിച്ചു. They looked at each other in amazement. അവർ പരസ്പരം എന്താ അമേസ്മെന്റ് അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കി. എന്താണ് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. Shall we step into the mirror? Arun asked. Arun, അമ്മുവിനോട് ചോദിക്കാം, നമുക്ക് കണ്ണാടിക്കകത്തേക്ക് പോവാം. അമ്മു നോഡഡ്. അമ്മു സമ്മതത്തോട് കൂടിയിട്ട് തലയാട്ടി. 1, 2, 3 They stepped into the mirror. 1, 2, 3 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് അവരാ കണ്ണാടിക്കകത്തോട്ട് കാല് വെക്കുകയാണ്. വൺസ് മോർ ഐ റീഡ് ദ പാരഗ്രാഫ് അഗെയിൻ. ആർ യു റെഡി? ഓക്കെ. ദാറ്റ്സ് വിയേർഡ്, അരുൺ സെഡ്. ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക്. ദേ ഫെൽറ്റ് ദ മിറർ വാസ് കോളിംഗ് ദം. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വേർ വാട്ടർ. ഹി വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റിലി. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അദർ ഇൻ അമേസ്മെന്റ്. ഷാൽ വി സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ? അരുൺ ആസ്ക്ഡ്. അമ്മു നോഡഡ്. 1, 2, 3 They stepped into the mirror. Okay, today we complete 2 paragraphs. ഇന്ന് നമ്മൾ 2 paragraphs കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടീച്ചർ. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാവാനായിട്ട് ടീച്ചർ ഈ കഥ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാം. നമ്മുടെ കഥയുടെ പേരാണ് ദ മാജിക് മിറർ. ഒരു മാന്ത്രിക കണ്ണാടിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ അതേ വയസ്സിലുള്ള 2 കുട്ടികളുടെ കഥയാണ് പറയുന്നത്. അമ്മുവും അരുണും.
അവരുടെ കഥയാണ് അവർക്കൊരു മാന്ത്രിക കണ്ണാടി കിട്ടി ആ കണ്ണാടിയുടെ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് ഈ കഥ നടക്കുന്നത് ഒരു മഴയുള്ള ദിവസമാണ് അങ്ങനെ അവർ ചുമ്മാ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് അവരുടെ സമയം കളയാനായിട്ട് വീടിൻ്റെ തട്ടിൻപുറത്തുള്ള മച്ചിൻപുറത്ത് കയറി അവരാ കണ്ണാടി പാസ് ചെയ്ത് പോയ സമയത്ത് അതായത് അവരുടെ പ്രതിബിംബം കണ്ണാടിക്കകത്ത് കണ്ട സമയത്ത് ക്ലോക്കിന് 5 തവണ മണിയടിച്ചു അങ്ങനെ നമ്മുടെ ഈ മാന്ത്രിക കണ്ണാടിയിലോട്ട് അരുണും അമ്മുവും യാത്ര തിരിക്കുകയാണ് എനിക്ക് കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ചെറിയ 2 പാരഗ്രാഫിനകത്ത് നിന്ന് നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് കടക്കാം അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ ഈ പാരഗ്രാഫ് ഈ 2 പാരഗ്രാഫ് വായിച്ചു നോക്കുക അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ പുതിയ വേർഡ്സ് പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പുതിയ വേർഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതുക